ഇപ്രാവശ്യം എസ് എൽ സി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു മാത്സ് മാലയാണ് ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സമ്മാനം എസ് എൽ സിക്ക് എ പ്ലസ് വാങ്ങാൻ വളരെ സിമ്പിളായിട്ട് ഒരു സമ്മാനം. നോക്കൂ, ഇത് ഒരു സർക്കുലർ ഷേപ്പിലാണ് അല്ലേ. നോക്കൂ, പക്ഷെ നമ്മള് ഈ ഒരു മാജിക് നോക്കൂ, ഇതിനെ ഞാൻ സെന്ററിലൂടെ കട്ട് ചെയ്യാണ്, സെന്ററിലൂടെ മുറിച്ച് രണ്ട് പീസാക്കി മാറ്റുന്നു. സെന്ററിലൂടെ വെറുതെ മുറിക്കുന്നു, സെന്ററിലൂടെ മുറിച്ച് ഞാനിതിന് രണ്ട് പീസാക്കി മാറ്റുന്നു. ഒന്നുമല്ല, സെന്ററിലൂടെ മുറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കാണാം, ഇത് സെന്ററിലൂടെ മാത്രം മുറിക്കുന്നു. ഇപ്പോൾ സെന്ററിലൂടെ മുറിക്കുമ്പോൾ നമുക്കറിയാം, കൂട്ടുകാർ ശ്രദ്ധിച്ച് കാണുന്നുണ്ടല്ലോ, സെന്ററിലൂടെ മുറിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ സെന്ററിലൂടെ മുറിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് പാളിപ്പോയി, അത് ശരിയാക്കാം. ഓക്കെ, സെന്ററിലൂടെ നോക്കൂ, സെന്ററിലൂടെ തന്നെയാണ് മുറിച്ച് മുറിച്ച് വരുന്നു. ഇങ്ങനെ സെന്ററിലൂടെ മുറിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പോ നോക്കൂ, ഇത് ഇപ്പോൾ എത്ര എണ്ണമായിട്ടുണ്ടാവും എന്നുള്ള സംശയം ഇല്ല. ഇത് ഒരു വലിയ സർക്കിളായി മാറി. നോക്ക്, ഒരു വലിയ സർക്കിളായി മാറി. ഇതാണ് ഇപ്രാവശ്യം എസ് എൽ സി എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് ഞാൻ തരുന്ന സമ്മാനം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. എസ് എസ് എൽ സിക്ക് എ പ്ലസ് വാങ്ങാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്ട്രിപ്പാണിത്, മൊബിയസ് സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിനകത്ത് എസ് എസ് എൽ സിക്ക് മാത്സിൽ എ പ്ലസ് വാങ്ങാൻ 80 മാർക്ക് വാങ്ങാനുള്ള ചോദ്യങ്ങൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് വിശദീകരിക്കാം. നന്നായി പഠിക്കുക. ഈ വർഷം എസ് എൽ സിക്ക് കേരളത്തിൽ നിന്ന് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എ പ്ലസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാവുക. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാത്സ് ഗുരു സലീം ഫൈസൽ. ഈ വർഷം എസ് എൽ സി എഴുതുന്ന ഈ സ്റ്റേറ്റ് സിലബസ് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികൾക്കും 80 മാർക്ക് പൂർണ്ണമായും വാങ്ങാൻ ഈ ഒരു ഷീറ്റിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിലൂടെ നമ്മൾ പൊളിച്ചെടുത്ത ഈ ഒരൊറ്റ ചരടിലൂടെ നമുക്ക് മുഴുവൻ പഠിച്ചെടുക്കാം. അതിനുവേണ്ടിയുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. ആദ്യമേ ഒരു ചോദ്യം ഇങ്ങനെയാണ്, 5 മാർക്കിന് സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യം. മധ്യമം കാണുക, മീഡിയൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവുക. ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യകൾ കൂട്ടിക്കൂട്ടി എഴുതുന്നു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കിട്ടിയ അവസാന നമ്പർ 41 ആയതുകൊണ്ട് അതിനോട് ഒന്ന് കൂട്ടിയതിന്റെ പകുതി, 42 പകുതി 22, അതാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം എന്ന് പറയുന്നത്. മധ്യമം കിടക്കുന്നത് 400, അതായത് 22 എന്ന് പറയുന്നത് ഇതിന്റെ 15 വരെ 22 ഇതിലാണ് കിടക്കുന്നത്. അപ്പോ 22 കിടക്കുന്നത് 400-ഉം 600-ഉം ഇടയിലാണ് മധ്യമം കിടക്കുന്നത്. പിന്നീട് പൊതുവ്യത്യാസം കാണണം, കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണുന്നത് ഇതിന്ന് ഇത് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ഇത്, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് കളി. അങ്ങനെയാവുമ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. ഇനി ഇത് 15 ആയതുകൊണ്ട് ഇതിന്റെ തൊട്ട് മുകളിൽ, ഇത് 15 ആയതുകൊണ്ട് അടുത്ത നമ്പർ 16, എക്സ് 16 കാണണമെങ്കിൽ ഈ നമ്പറിന്റെ കൂടെ പൊതുവ്യത്യാസത്തിന്റെ പകുതി കൂട്ടണം, ഇതിന്റെ പകുതി കൂട്ടണം. അപ്പോൾ നമുക്ക് 410 കിട്ടും. 16-ാം പദം കിട്ടിയാൽ നമുക്കറിയാം 22-ാം പദമാണ് മധ്യമം. അതുകൊണ്ട് തന്നെ 22-ാം പദം കിട്ടണമെങ്കിൽ 16-ന്റെ കൂടെ 6-ഉം കൂടെ കൂട്ടുമ്പോഴാണ് 22. അപ്പോൾ 16-ാമത്തെ പദത്തിന്റെ കൂടെ 6 പൊതുവ്യത്യാസം കൂട്ടുക, 6 × 20 കൂട്ടുക, അപ്പോൾ 530 എന്ന് കിട്ടും. മധ്യമം കാണാം, 5 മാർക്ക്. സിമ്പിളാണ്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു കുറച്ച് സംഖ്യകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സംഖ്യകളുടെ മധ്യമം കാണാനാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിനെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ ഒരു ഓർഡർ എഴുതണം. ഓർഡർ എഴുതി കഴിഞ്ഞാൽ അതിൽ സെന്ററിൽ വരുന്ന നമ്പർ ഏതാന്ന് നോക്കുക. ഇവിടെ സെന്ററിൽ ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ അതിനെയാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയം എന്ന് പറയാം. പക്ഷെ ഇവിടെ രണ്ട് നമ്പർ ഉള്ളത് കൊണ്ട് അതിന്റെ രണ്ടിന്റെയും സെന്ററിൽ വരുന്നത്, 8-ൻ്റെയും 9-ൻ്റെയും നടുക്ക് വരുന്നത് 8.5. ഇത് രണ്ടും കൂട്ടി തന്നെ പകുതി എടുത്താലും മതി. അങ്ങനെയാണ് മധ്യമം. 2 മാർക്കിന് ഈ രീതിയിൽ ചോദ്യവും ചോദിക്കാം. ഇപ്പൊ നമ്മൾ 7 മാർക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളോട് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തതായി ചിത്രം വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാൻ പറയാം, മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്രോ ടാൻജൻസ് ഫ്രം എ പോയിന്റ് 7.5 cm അവേ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ടു ദ സർക്കിൾ ആൻഡ് മെഷർ ദയർ ലെങ്ത്. 3 cm ആരമുള്ള വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 7.5 cm അകലെയുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ച് നീളം അളന്നെഴുതുക. 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിർബന്ധമായും പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഏരിയ 21 സെന്റിമീറ്റർ സ്ക്വയർ ആയ ചതുരവും അതിന് തുല്യ വരപ്പളവുള്ള സമീപനം വരുക. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 21 സെന്റിമീറ്റർ സ്ക്വയർ, കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. നാല് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാം മറ്റൊരു ക്വസ്റ്റ്യൻ. സൈഡ്സ് തന്നിട്ടുണ്ട്. സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ 8 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആൻഡ് 6.5 സെന്റിമീറ്റർ. കൺസ്ട്രക്ട് ഇൻ സർക്കിൾ ആൻഡ് മെഷർ ഇൻ റേഡിയസ്. അതിന് അന്തർവൃത്തം വരച്ച് ആരം അളന്നെഴുതുക എന്നുള്ള ചോദ്യം നിർബന്ധമായി പഠിക്കുക. അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ആരം 4 സെന്റിമീറ്റർ, അതായത് റേഡിയസ് 4 സെന്റിമീറ്റർ ആയ ഒരു സർക്കിള്, ആ സർക്കിളിൽ വെർട്ടിസസ് ആ സർക്കിളിൽ വരുന്ന രീതിയിൽ ഒരു ട്രയാംഗിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ട്രയാംഗിളിന് ടു ആംഗിൾസ് തന്നിട്ടുണ്ട്, 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. കൺസ്ട്രക്ട് എ സർക്കിൾ. എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റിമീറ്റർ, കൺസ്ട്രക്ട് എ ട്രയാംഗിൾ വിത്ത് 2 ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി ആൻഡ് ദ സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അഞ്ച് മാർക്കിന് ചോദിക്കുന്നതിന് ഇതിന് അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻ സർക്കിൾ എന്നാണ് പറയുക. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ് സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്നാണ്. ഈ രീതിയിൽ ആണുള്ളത്. അപ്പൊ നമ്മൾ 7+ ഇവിടെ നമുക്ക് 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഇത്രയും ഭാഗം കിട്ടും. ഈ 7 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ 12+7 അതായത് 19 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാം. 17 മാർക്ക് എന്തായാലും കിട്ടും. വളരെ സിമ്പിളായിട്ട് ഇത്രയും ചോദ്യങ്ങൾ 7 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി മറ്റൊരു ചോദ്യം സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യമാണ്. 3ാം പദം 30ഉം 7ാം പദം 58ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കാണാം? അതാണ് ഒരു ചോദ്യം. പൊതുവ്യത്യാസം കാണുന്നത് ഇതിന്ന് ഇത് കുറയ്ക്കുന്നു, ഇതിന്ന് ഇത് കുറയ്ക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുന്നത്. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടേം എങ്ങനെ കാണും? സെവൻത് ടേം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ സെവൻത് ടേം ിൽന്ന് 3ാം പദം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 3ാം പദത്തിൽ നിന്ന് 2 തവണ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് 2 തവണ കുറച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും. ഇനി ഇതിന്റെ എക്സ് എൻ കാണുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. എക്സ് എൻ ആൾജിബ്ര കാണുന്നതിന് വളരെ സിമ്പിൾ ആണ്. ഈ 7 ഇവിടെ എഴുതാം, കോമൺ ഡിഫറൻസ് ആയ 7 എഴുതാം, അതിന്റെ കൂടെ എന്നെ ചേർക്കാം. ഈ 7 16 ആവാൻ എത്ര കൂട്ടണം നോക്കാം, ഫസ്റ്റ് ടേം ആവാൻ എത്ര കൂട്ടണം നോക്കാം. അപ്പൊ 7 16 ആവാൻ 9 കൂട്ടണം. അത് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം കൂടി ഇതിൽ തന്നെ, ഇതിന്റെ 10th ടേം എന്താണ്, 10ാം പദം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 10ാം പദം കാണുന്നതിന് പകരം ഈ എന്നിന്റെ സ്ഥാനത്ത് 10 നൽകുക. 7 × 10 + 9 79 കിട്ടും. 4 മാർക്കിന് നമ്മൾ ഷുവർ ആയി പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ് എന്ന് തന്നിരിക്കുന്നു, 7n + 4 ബീജഗതം തന്നിരിക്കുന്നു. ഇതിന്റെ പദങ്ങളെ 7 കൊണ്ട് അതായത് പൊതുവ്യത്യാസം കൊണ്ട് അരിച്ചാൽ കിട്ടുന്ന സിസ്റ്റം എത്രയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. വാട്ട് ഇസ് ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ ദ ടേംസ് ഓഫ് ദി സീക്വൻസ് ബൈ ഇറ്റ്സ് കോമൺ ഡിഫറൻസ് 7. സോ ദ ആൻസർ ഈസ് ദിസ് നമ്പർ 4 ഇറ്റ്സെൽഫ്. ഇവിടെ പ്ലസ് ആവുമ്പോൾ മാത്രമേ ആ രീതിയിൽ എടുക്കാവൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് ഇതേ ചോദ്യത്തിൽ തന്നെ. ചോദ്യം ഇങ്ങനെയാണ്, 88 ഈ ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദമാകുമെന്ന്. ക്യാൻ 88 ബി എ ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ ഇവിടെ റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം വരുന്ന 4 ആണ്. ഈ 4 തന്നെ 88 ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ടോ നോക്കുക, സിസ്റ്റമായിട്ട് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. യെസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് യെസ് എന്നാണ് ഉത്തരം. ഇനി ഈ ഇതേ സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസിന്റെ ഡിഫറൻസ് 210 ആകുമോ എന്ന ചോദ്യം. ഡിഫറൻസ് 210 ആവണമെങ്കിൽ ഈ 210 പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അതായത് 210 എന്ന് പറയുന്നത് 7 ഗുണിതമാണോ എന്ന് നോക്കുക. ആണ് എന്ന് മനസ്സിലായി, കാരണം ഡിവൈഡ് ചെയ്തപ്പോൾ 0 കിട്ടി, യെസ് എന്നാണ് കിട്ടി. ഇവിടെ 0 അല്ല എങ്കിൽ നോ എന്നാണ് ഉത്തരം. ഇവിടെ 4 അല്ല എങ്കിൽ നോ എന്നാണ് ഉത്തരം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര എക്സ് എന്ന് തന്നിരിക്കുന്നു, അതിന് എസ് എൻ ഡി എക്സ് 1 ഇത് എങ്ങനെ കണ്ടെത്താം? എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് ഷോർട്ട് കട്ട് ഞാൻ പറയുന്നു. ഡി കാണുന്നത് ഈ നമ്പർ, എന്നിന്റെ കൂടെയുള്ള നമ്പർ എഴുതിയാൽ മതി. ഇനി എക്സ് 1 ആണ് കാണുന്നതെങ്കിൽ 8+. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യത്തിൽ സം ഓഫ് 15 ടേംസ്, 15 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 8th ടേം ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 8th ടേം കാണാൻ എളുപ്പമുള്ള മാർഗം ഈ നമ്പറിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം 15 നമ്പറിന്റെ അതിന്റെ മിഡിലിൽ സെന്ററിൽ വരുന്ന സംഖ്യയാണ് 18. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ നേരിട്ട് ആൻസർ കിട്ടും. ഇനി അതിൽ മറ്റൊരു ചോദ്യമുണ്ട്, ഇതിലെ 7ാമത്തെയും 9ാമത്തെയും കൂട്ടിയാൽ എന്ത്? വാട്ട് ഇസ് ദ സം ഓഫ് 7th and 9th ടേം എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ ഈ 8 സെന്ററിൽ വരുന്ന അതിന്റെ അപ്പുറത്തപ്പുറത്ത് വരുന്ന നമ്പർ ആയതുകൊണ്ട് ഇതിന്റെ ഡബിൾ ആയിരിക്കും. അതായത്
പതിനാറ് നേരത്തെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഡബിൾ ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഇനി അടുത്ത് നോക്കൂ, ഇതുപോലെ തന്നെ എക്സ് വൺ പ്ലസ് എക്സ് ഫിഫ്റ്റീൻ എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. അത് കണ്ടെത്തുന്നു ഇതുപോലെ തന്നെ, ഇത് രണ്ടും കൂട്ടുമ്പോൾ പതിനാറാണ്, ഏഴ് പ്ലസ് ഒമ്പത്. അതുപോലെ തന്നെ ഇത് കൂട്ടുമ്പോഴും പതിനാറാണ്. ഇങ്ങനെ ഒരേ സംഖ്യ കൂട്ടി കിട്ടുന്നുവെങ്കിൽ അവസാനം കിട്ടുന്ന ആൻസറും സെയിം തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം 32 തന്നെയാണ്. ഈ ക്വസ്റ്റ്യനിലെ പൊതു വ്യത്യാസം തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എട്ടാം പദം ഉണ്ട്, അതിൽ ഉപയോഗിച്ച് നമുക്ക് ഒന്നാം പദം ഫസ്റ്റ് ടൈം കണ്ടെത്താൻ പറ്റും. എട്ടാം പദത്തിന് ഏഴ് പൊതു വ്യത്യാസം കുറച്ചു കഴിഞ്ഞാൽ, ഏഴ് കോമൺ ഡിഫറൻസ് കുറച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും. അതായത് 16-49 കുറക്കുമ്പോൾ -33. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കുന്നു, ഇതിന്റെ 15-ാം പദം എന്താണ്? വളരെ സിമ്പിളായി നമുക്ക് കാണാം. നമുക്കറിയാം ഒന്നാമത്തെയും 15-ാമത്തെയും കൂട്ടുമ്പോൾ 32 ആണ്. അതിൽ 15 തന്നു കഴിഞ്ഞാൽ മറ്റത് അതിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും, വളരെ സിമ്പിളായി കിട്ടും. ഇനി മറ്റൊരു ചാപ്റ്ററിലെ വളരെ സിമ്പിളായ 5 മാർക്കിന് ചോദിക്കാറില്ല, പക്ഷെ കുട്ടികളെല്ലാവരും വളരെ ടഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനൊരു ടെക്നിക്ക്, വളരെ ഈസി മെത്തേഡാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ ചോദ്യത്തെ ഒന്ന് കണ്ടു നോക്കും. ഇതാണ് ഒരു ലൈനില്, ഈ ലൈനിലെ 2 പോയിന്റുകൾ തന്നിരിക്കുന്നു. ആ ലൈനിലെ 2:3 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടെത്താൻ വളരെ ഈസിയായ സിംപിളസ്റ്റ് മെത്തേഡാണ് ഞാൻ പരിചയപ്പെടുന്നത്. വളരെ ഈസിയാണ്, 5 മാർക്ക് സിമ്പിളായി വാങ്ങിക്കാവുന്നതാണ്. ഈ നമ്പർ 2 ആണ്, ടോട്ടൽ 5 ആണ്, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. അപ്പൊ 2/5 അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ 2/5 എന്ന് മനസ്സിലാക്കാം. ഈ 1 6 ആകുന്നതിന് എത്ര കൂട്ടണം എന്ന് നോക്കാം. 1 6 ആകുന്നതിന് 5 കൂട്ടണം, അതാണ് ഇവിടെ എഴുതിയത്. 1 6 ആവാൻ 5 കൂട്ടണം. ഇനി 0 10 ആവാൻ എത്ര കൂട്ടണം എന്നുള്ള അടുത്ത ചോദ്യം, 0 10 ആവാൻ 10 കൂട്ടണം, 0+10 ആൻസർ ആയി കഴിഞ്ഞു. ഇനി 5 രണ്ടും കട്ട് ചെയ്യുന്നു, ആൻസർ ഇവിടെ 2 മാത്രം. ഈ 10 ഉം 5 ഉം കട്ട് ചെയ്യുന്നു, ആൻസർ 2 2 × 2. സോ ദിസ് ഇസ് ദ ആൻസർ. വെരി സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ 5 മാർക്ക് വാങ്ങിക്കാവുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ചോദ്യം ഇതാണ്, 2 പോയിന്റുകൾ, ഒരു ലൈനിലെ 2 പോയിന്റുകൾ തന്നിരിക്കുന്നു. ഈ ലൈനിന്റെ ലെങ്ത് എങ്ങനെ കാണുമെന്നുള്ളതാണ്. ലൈനിന്റെ ലെങ്ത് ABയുടെ നീളം കാണാനുള്ള മാർഗം, √(3-1)²)7-2)² ഇതാണ് അതിനുള്ള മെത്തേഡ്. ഇത് കുറക്കുമ്പോൾ 2, 2 ന്റെ സ്ക്വയർ, ഇവിടെ കുറക്കുമ്പോൾ 5, 5 ന്റെ സ്ക്വയർ, കൂട്ടുമ്പോൾ 4+25 √29 കിട്ടും. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സ്ലോപ്പ് ആണ്, ചെരിവാണ്. ചെരിവ് കാണാൻ y2-y1/x2-x1, 7-2/3-1, അങ്ങനെ ആ ഇവിടെ ചെരിവും കിട്ടി. ഇനി ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വളരെ സിമ്പിൾ മാർഗം ഇതാണ്. ഇവിടെ അതിന്റെ മുകളിൽ ഒരു പോയിന്റ് xy എന്ന് കൊടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് സ്ലോപ്പ് കാണുക, y-2/x-1. ഈ സ്ലോപ്പ് നേരത്തെ കിട്ടിയ സ്ലോപ്പും ഇക്വേറ്റ് ചെയ്ത്, ഇവിടെ കിട്ടിയ സ്ലോപ്പ് ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ സ്ലോപ്പ്, ഇത് രണ്ടും നേരെ എഴുതി കഴിഞ്ഞാൽ ലൈനിന്റെ ഇക്വേഷനായി ഇത്രയും എഴുതിയാൽ തന്നെ 5 മാർക്ക് കിട്ടും. കൂട്ടുകാർ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, 2 പോയിന്റ് തന്നിട്ടുണ്ട് ഒരു ലൈനിലെ 2 പോയിന്റ്. ഈ 2 പോയിന്റുകൾ ചേർത്ത് കിട്ടുന്ന ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടെത്താൻ എന്താ മാർഗം? 1 ഉം 7 ഉം കൂട്ടിയതിന് പകുതി എടുക്കുക. അതേപോലെ 2 ഉം 8 ഉം കൂട്ടിയതിന്റെ പകുതി എടുക്കുക, മിഡ് പോയിന്റ് കിട്ടും. ഇത് മറ്റൊരു രീതിയിലും ഇതേ ചോദ്യം ചോദിക്കാം, ഈ വരയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടെടുക്കാം. ഇനി ഇതിനു പകരം ഇത് 2 മാർക്കിന് ചോദിക്കാവുന്ന ചെറിയൊരു ചോദ്യമാണ്. ഇതിന് പകരം ഒരു വരയിലെ 2 പോയിന്റ് തന്നിട്ട് ഈ വരയിലെ മറ്റു ബിന്ദുക്കൾ കാണണം എന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ മധ്യബിന്ദു കാണാം. വേറൊരു മെത്തേഡ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഈ 2 ബിന്ദുക്കളാണ് തന്നിരിക്കുന്നത്. ഈ 2 7 ആവാൻ എത്ര കൂട്ടി? 5 കൂട്ടി. അതേ സംഖ്യ വീണ്ടും കൂട്ടുന്നു, 12 ആയി. 3 5 ആവാൻ എത്ര കൂട്ടി? 2 കൂട്ടി. അതേ സംഖ്യ വീണ്ടും കൂട്ടുന്നു. അങ്ങനെ ഇനി വേണമെങ്കിൽ ഇതുപോലെ വീണ്ടും ചെയ്യാം. ഇതൊരു സമാന്തര ശ്രേണിയാണ്, 2 7 12 എക്സെട്ര, അതേപോലെ 3 5 7 എക്സെട്ര. ഈ രീതിയിൽ സമാന്തര ശ്രേണികൾ വെച്ചാൽ 100% ഉറപ്പാണ് കറക്റ്റ് ആൻസർ കിട്ടും. ഇതൊരു ഈസി മെത്തേഡാണ്, സമാന്തര ശ്രേണിയുടെ ഐഡിയ ഇവിടെ ഉപയോഗിക്കാം. പിന്നീട് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഈ ചാപ്റ്ററിലെ ചില ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇങ്ങനെ എക്സ് അക്ഷം വൈ അക്ഷം തന്നിട്ട് ഈ ബിന്ദു 8 5 എന്ന് തന്നാൽ ഇതെത്രയാണ്, 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 ഓരോരുത്തരും കണ്ടെത്തുക. ഞാൻ പറയുന്നില്ല, പലതവണ മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതൊരു ചതുരമാണ്, ഒരു സമചതുരം, സോറി, സമചതുരത്തിന്റെ 4 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു എങ്കിൽ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്, ഈ അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിന്റെ പേരെന്താണ്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മറ്റൊരു സംഗതി നോക്കും, ഒരു ചതുരം, ചതുരത്തിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ 2 എതിർമൂലകളുടെ സൂചക സംഖ്യകൾ തന്നിരിക്കുന്നു. വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. സൈഡ്സ് ആർ പാരലൽ ടു ദ ആക്സസ് ആൻഡ് ടു ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ ആർ ഗിവൺ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ ടു വെർട്ടിസസ്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റൊരു ചോദ്യം നോക്കും, ഒരു ഇവിടെ 45 ഡിഗ്രി തന്നിരിക്കുന്നു, ഒരു റോംബസ്
ട്രിപ്പ് ഈസ് ചെയ്യാൻ തന്നിരിക്കുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് വന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ രീതിയിൽ അതിനെയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഇനി കൂട്ടുകാർ ശ്രദ്ധിക്കുക, മറ്റൊരു ചോദ്യം, ഏഴാമത്തെ ഒരു ചോദ്യം നോക്കൂ. ഇതുപോലൊരു ചോദ്യം, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സർക്കിളിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ആ സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് സർക്കിളിന്റെ സെന്ററും റേഡിയസും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഈ സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടെത്താനുള്ളത്, ആ ഈ നമ്പർ എക്സിന്റെ കൂടെ കിടക്കുന്ന നമ്പറും വൈന്റെ കൂടെ കിടക്കുന്ന നമ്പറും എടുക്കുക, അതിന്റെ സൈന് മാറ്റാ പകുതിയാക്കുക, ചിഹ്നം മാറ്റാ പകുതിയാക്കുക, അപ്പോൾ കേന്ദ്രം കിട്ടും. ഈ അവസാനം കിട്ടിയ നമ്പറ് പ്ലസ് ടു ആയതുകൊണ്ട് ആ മൈനസ് ടു ആണ് ഇവിടെ ഇതിരിക്കുന്നത്. അതായത് റേഡിയസ് കാണാൻ ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും ഈ നമ്പർ സൈന് മാറ്റിയിട്ടാൽ ആൻസറായി ഒരു റൂട്ടും കൂടെ ചേർക്കണമെന്ന് മാത്രം. ഇതാണ് സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടെത്താനുള്ള മാർഗം. വളരെ ഈസിയാണ്, 4 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കാം. മറ്റൊന്ന് ചോദ്യത്തിലേക്ക് പോകാം. ഒരു സർക്കിളിന്റെ സെന്റർ തന്നിരിക്കുന്നു, സർക്കിളിന്റെ ഡയമീറ്ററിന്റെ വ്യാസത്തിന്റെ ഒരറ്റം തന്നിരിക്കുന്നു, മറ്റേ അറ്റം കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ സമാന്തര ശ്രേണിയുടെ ആശയം ഉപയോഗിക്കാം. 1, 3, 5 അതേപോലെ 2, 5, 8 സമാന്തര ശ്രേണി ഉപയോഗിക്കാം. ഇനി ഇതിൽ നിന്ന് വൃത്തത്തിന്റെ ആരം കാണാനും വൃത്തത്തിന്റെ സമവാക്യം കാണാനും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. വൃത്തത്തിന്റെ സമവാക്യം കാണുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. x - 3² + y - 5² = ഇതിന്റെ റേഡിയസ് എത്രയാണോ കിട്ടുന്നത്, ആ റേഡിയസിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താമെന്നും മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് അത് വരുന്നുണ്ട്. ശരി, ഇനി ഇവിടെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ബിന്ദുക്കൾ തന്നിട്ട് ഒരു ത്രികോണത്തിലെ മധ്യബിന്ദുക്കൾ തന്നിട്ട് മറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ കാണാനുള്ള 4 മാർക്കിന് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇത് കണ്ടെത്തുന്നതിന്റെ ഒരു മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. ഒരു സാമാന്തരികത്തിന്റെ 3 മൂലകൾ തന്നാൽ 4ാം മൂല കണ്ടെത്തുന്നതിന് ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് കുറയ്ക്കുക. അതായത് 2, 3 കൂട്ടിയിട്ട് 7 കുറയ്ക്കുക, 5, 7 കൂട്ടിയിട്ട് 8 കുറയ്ക്കുക. ഇതേ രീതിയാണ് ഇവിടെ ഉപയോഗിക്കാം. 2, 3 കൂട്ടിയിട്ട് 7 കുറയ്ക്കുക, 5, 4 കൂട്ടിയിട്ട് ഇവിടെ 8 കുറയ്ക്കുക. അപ്പൊ ഈ പോയിന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ പോയിന്റും കിട്ടിയാൽ സമാന്തര ശ്രേണി ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് രണ്ടും ഉപയോഗിച്ച് ഇതിലേക്ക് പോകാം. അതുപോലെ ഈ പോയിന്റ് ഉപയോഗിച്ച് മുകളിലത്തെ ഈ പോയിന്റിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതിലെ എല്ലാ പോയിന്റുകളും വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് കാണാം. ഇനി മറ്റൊരു ചോദ്യം, ഇതേ ഐഡി ഉപയോഗിച്ച് നമുക്ക് സമാന്തര ശ്രേണിയുടെ ഐഡി ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂട്ടുകാർ ശ്രമിച്ചൊക്കെ 4 മാർക്കിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. 2, 5 ഇങ്ങോട്ട് പോവുക സമാന്തര ശ്രേണിയായിട്ട്, അതേപോലെ 6, 4, 2 അങ്ങനെ പോവുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് സമാന്തര ശ്രേണിയായിട്ട് പോവാം, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സമാന്തര ശ്രേണിയായിട്ട് പോവാം. ഈ രണ്ട് ബിന്ദുക്കളും കിട്ടിയ മധ്യബിന്ദു വളരെ സിമ്പിളായിട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, സാമാന്തരികവുമായി ബന്ധപ്പെട്ടുള്ള സാമാന്തരികത്തിന്റെ മൂലകൾ കണ്ടെത്തുന്നതിനും പരപ്പളവ് കാണുന്നതിനും അതേപോലെ ട്രിപ്പീസിയവുമായി ബന്ധപ്പെട്ടുള്ള റോംബസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഒരേ വരയിലെ ബിന്ദുക്കളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം, സമാന്തര വരകളുടെ ചെരിവുകളുടെ പ്രത്യേകത തുല്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം, ലംബം രണ്ട് വരകൾ പരസ്പര ലംബങ്ങളാണെങ്കിൽ അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ കൂടെ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ വരയുടെ സമവാക്യവും ചെരിവും തമ്മിലുള്ള ബന്ധം, വരയുടെ സമവാക്യം തന്നാൽ അതിനെങ്ങനെ ചെരിവ് കാണും, ചെരിവ് അതേ ഒരു ബിന്ദു തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയുടെ സമവാക്യം കാണും, ഈ കാര്യങ്ങൾ കൂടെ പഠിച്ചിട്ട് പോകണം. ഇനി സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, A, B, C, D പാർട്ടുകളായിട്ടാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി ഒന്ന് കൂട്ടുകാരൊന്ന് പോസ് ചെയ്ത് അതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കൂ. അതിനുശേഷം നമുക്ക്